സ്വർഗദാതനെ സ്നേഹദാതനെ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു നിന്റെ രാജ്യം വന്നിടേണം നിൻ തിരുവുള്ളം നിറവേറണം സ്വർഗദാതനെ സ്നേഹദാതനെ നിന്റെ നാമം ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം. പീഠാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. യഹോവേ യേശുദേവേ ദൈവമേ യേശുദിനു യോഗ്യമാവുന്നു ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, പിതാവാൻ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. പുത്രനാം ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവനെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി, ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ പ്രിയ പതുക്കളാക്കി തീർത്തിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ത്രിയേക ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. നന്ദി യേശുവേ, നന്ദി യേശുവേ. അവിടുന്ന് പീഡാനുഭവത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചുവെന്ന് ഞങ്ങൾ വായിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ അറിയുവാനും ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനത്തിൻ്റെ മർമ്മം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തന്ന് കർത്താവേ, ഞങ്ങളെ ദൈവത്തിൻ്റെ പാതയിൽ നടത്തണമേ. എൻ്റെ നാഥ, ഞങ്ങളുടെ ഉള്ളിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പുതുതാക്കണമേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയല്ലേ. പരിശുദ്ധാത്മാവ് അഭിഷേകം തന്ന് ഞങ്ങളെ നിലനിർത്തണമേ. കർത്താവേ, തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം കർത്താവെ അവിടുത്തെ തിരി രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാനും ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ഞങ്ങൾ നശിച്ചു പോകാതിരിക്കാനും യേശുവിനെ മാതൃകയാക്കി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കാൽവറിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവേ, എന്നെ വില കൊടുത്ത് വാങ്ങി യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരി രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഞങ്ങളേത് ജോലി ചെയ്യുമ്പോഴും കർത്താവേ, ഞങ്ങളോട് കൂടെ ഓരോ നിമിഷവും കൂടെ നടക്കുന്നവനായ ദൈവമേ, അനുനിമിഷം അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങേ ആദരിക്കുവാൻ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്രകാരം, ദൈവഹിതപ്രകാരം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ.
അന്ന് എങ്ങനെ സംഭവിക്കും? എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത തമ്പുരാനെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ വചനം പ്രമാണിക്കുവാൻ നിന്നോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ ദൈവത്തിന് സാധ്യമാക്കി തീർക്കുവാൻ കഴിയും. ലോകത്തെ ജയിക്കുവാനും കൃപയിൽ നിലനിൽക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ നാഥ, അവിടുന്ന് കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ. എൻ്റെ ദൈവമേ, ഏത് നിമിഷത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ദൈവമേ, ചെങ്കടലിന് മുമ്പിലും ഇടറാതെ തളരാതെ ദൈവമേ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാഥ, നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. എല്ലാ അനുഭവങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. കർത്താവേ, നീ അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്നൊരു തലമുടി നാര് പൊഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന സർവശക്തനായ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവേ, ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത തമ്പുരാനെ, കരം പിടിച്ച് നടത്തുന്ന തമ്പുരാനെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു. എൻ്റെ ഉള്ളത്തെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ന്യായ പ്രമാണത്തിലല്ല, കൃപയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ മതി, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു പ്രിയ പൈതൽ എന്ന പോലെ കർത്താവേ, ജീവിതത്തിലെ ഇന്നേവരെയും കൂടെ ഇരുന്ന് വഴി നടത്തിയതിന് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഓരോ നിമിഷത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനുള്ള വൻകൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവൻ ദൈവമേ മഹാവ്യാധി പിടിപെട്ട് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ കർത്താവേ, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. നിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. എല്ലാത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവാം ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനാം ദൈവമേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുമാറണമേ. ആമീൻ.